ആലുവേന്ന് മൂന്നാറിലേക്ക് ടൂർ പോകുന്നവരോട് ഒരു അടിപൊളി സ്പോട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാ ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അങ്ങനെ വലിയ കൊട്ടാരമൊന്നും അല്ല തുടങ്ങിയത്. ഈ മൂന്ന് ചക്രമുള്ള പെട്ടി ഓട്ടോറിക്ഷ അടുക്കറിയിൽ നടിക്കുന്ന അവൽ മിൽക്കിന്റെ കുൽക്ക് സർബത്തിന്റെ ഒക്കെ ടേസ്റ്റിനെ പറ്റി കേട്ടിട്ട് മച്ചാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. റോഡിന്റെ പുറത്തുനിന്ന് അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ കടയിലൊക്കെ ആളുകൾ വന്നു പോകുന്നവരായിട്ടാ ചെക്കന്മാർ നമ്മുടെ ഇക്കാടെ പെട്ടി ഓട്ടോറിക്ഷയിലേക്ക് വന്നു പോണത്. 10 വർഷമായിട്ട് ഈ ഒരു പെട്ടിക്കടയിൽ ജീവിതം ഒതുക്കി കൂട്ടിയതിന് കാരണം കേൾക്കാൻ എല്ലാ ചങ്കുകളും അവിടെ കുത്തിരിക്കട്ടാ. ഇപ്പൊ തന്നെ പറയാം, ചെന്ന പാടെ തന്നെ അവൽ മിൽക്കിനുള്ള പാളയം കുടമ്പഴം സ്റ്റീലിന്റെ കുത്തിയിലിട്ട് ടപ്പ ടപ്പ എന്നും പറഞ്ഞ് ഇടിച്ച് ചമ്മന്തിയാക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. 2 ഇറച്ചിക്കയില് നിറച്ചും പഴം കൊഴിച്ചിട്ട് ഗ്ലാസിലേക്കും കോരിട്ടിട്ട് ആവശ്യത്തിനുള്ള പഞ്ചാരം കൂടി നമ്മുടെ ഒക്കെ കോരിട്ടുട്ടോ. ഇനി നമ്മുടെ പശുവുടെ ചുർക്കുള്ള മിൽക്ക് മുക്കാഭാഗം നീട്ടിപ്പിടിച്ച് ഒഴിച്ചും കൊടുത്തിട്ട് അവൽ മിൽക്കിന്റെ ബെസ്റ്റായ ബൂസ്റ്റും പിച്ചാത്തിക്ക് വട്ടം പൊട്ടിച്ച് ഗ്ലാസിന്റെ ഒരു മോര് ചേർത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 100% ഗ്യാരണ്ടി ആൻഡ് വാറന്റി ഉള്ള സ്ഥാപനങ്ങൾ മാത്രം പരിചയപ്പെടുത്തുന്ന മച്ചാന്റെ ഈ വീഡിയോയിൽ നമ്മുടെ ഇക്കാതൊന്ന് അടിപൊളിയായിട്ട് ഇളക്കി സെറ്റപ്പ് ആക്കി എടുത്ത് തണുപ്പിക്കാൻ വേണ്ടി ഐസ് ക്യൂബുകളും വാരി വിതറുന്നുണ്ട്. ഏതാ വലാക്കൈക്ക ഉപയോഗിക്കണമെന്ന് ചോദിച്ചപ്പോ ഒരു മടി കൂടാതെ ദേനടാ പുള്ളേന്ന് പറഞ്ഞ് പൊക്കി കാണിച്ചു തന്നിട്ട് ഈ പാവം. അങ്ങനെ പൊരിയവരൊക്കെ കുത്തിറിച്ച് പൊക്കത്തിലാണ് നെരുപ്പാക്കി ഇട്ടും കൊടുത്തിട്ട് 2 കാലുകളും വയ്യാത്ത നമ്മുടെ ഇക്ക ചറപറ ചറപറ എന്ന് പറഞ്ഞ് അടിച്ചുമെടുക്കുന്ന രംഗണ്ടേ കണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പാല് ജാളിയാക്കി ഒഴിച്ചും കൊടുത്തിട്ട് അതിന്റെ ടോപ്പിലൊരു തൂഫാനാക്കി ഈ കടലപ്പരിപ്പ് പുറത്തതും കൂടി ഇട്ട് തരൂട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇക്ക അവൽ മിൽക്കെടുത്ത് ഇൻസൈഡ് തട്ടിയത് പൊക്കിയെടുത്ത് പുറത്തേക്കുള്ള എക്സിറ്റ് വഴി കസ്റ്റമറിന്റെ ഹാൻഡിലേക്ക് നൈസായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കൂട്ടോ. ഒരു ഗ്ലാസ് അവൽ മിൽക്കുണ്ടാക്കി മച്ചാനും തന്നു കഴിഞ്ഞപ്പോ കൊതി മതി മറന്ന് അതും വാങ്ങിച്ച് കുറച്ചിച്ച് കുറച്ചിച്ചെടുത്ത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ സംഭവം വെടിക്കെട്ടായിരുന്നു. നമ്മുടെ ഇക്കാനെ പറ്റി ഇക്ക തന്നെ പറയട്ടാ, ശ്രദ്ധിച്ചേ കേട്ടോ. എന്റെ പേര് ദിനാസ് മുഹമ്മദ്, ദിനൂട് വിളിക്കും. വീട് ഇവിടെ 1 മൈലിൽ തന്നെയാണ്. പത്ത് വർഷമായി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അവൽ മിൽക്ക്, കുൽക്കി സർബത്ത്, പാൽ സർബത്ത്, ബൂസ്റ്റ് മിൽക്ക്. ഇപ്പൊ അവൽ മിൽക്കാണ് ഏറ്റവും കൂടുതൽ പോണത്. പാപ്പ, ഉമ്മ, ഭാര്യ, 2 മക്കൾ. എനിക്ക് 1.5 വയസ്സിൽ പോളിയോ വന്നത്. കുറച്ചാൾ ഓട്ടോറിക്ഷ ഓടിച്ചു, അപ്പൊ കാലിന്റെ വേദന. അപ്പൊ പിന്നെ ഞാൻ നോക്കി ഇരുന്നുള്ള പണി എന്നെയുണ്ട് പറ്റുള്ളൂ. ഒരുപാട് നേരം നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റൂല. ഇപ്പൊ അവൽ മിൽക്കാണ് ഏറ്റവും കൂടുതൽ പോണത്. പിന്നെ 2 പെങ്ങന്മാരുണ്ട്, അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ഇപ്പൊ ഓട്ടോറിക്ഷയിലോട്ട് മാറിയിട്ട് 10 വർഷമായി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ കുടിച്ച് ക്ഷണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണത്തിനായി ബൂസ്റ്റ് മിൽക്ക് കണ്ടാ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ആദ്യം കുറച്ച് സർബത്തും ഒഴിച്ചു, ഐസും കട്ടയും ഒപ്പമിട്ടു, പാലെടുത്ത് മുടമട ഒഴിച്ച് കൊടുക്കുകയും ചെയ്തു. ആരോഗ്യത്തിന് കിട്ടുവായ ബൂസ്റ്റ് കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ജോറുള്ള ചാറിലിട്ട് 2 മിനിറ്റ് അടിപൊളി ജെർക്കിങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴല്ല ബൂസ്റ്റ് മിൽക്കും ഇവിടെ റെഡി. കഴിച്ചു കഴിഞ്ഞപ്പോ അതിലും അടിപൊളി. മുക്കുറ്റിക്കാലം ഒക്കമുള്ള ഗ്ലാസ്സിലേക്ക് മിൽക്ക് സർബത്തും കൂടി ഒഴിച്ചു വന്ന് അതും ഉഷാറായ സന്തോഷത്തിൽ ഇവിടെ വരുന്ന ചെക്കന്മാരുടെ അഭിപ്രായം ഒന്ന് നമുക്കൊന്ന് കേട്ടു. സംഭവം അടിപൊളിയാണ്, നല്ല സാധനം. അവൽ മിൽക്കും ബൂസ്റ്റ് മിൽക്കും ഒക്കെ ഒരുപാട് സ്ഥലത്ത് കിട്ടുമെങ്കിലും നമ്മുടെ ഇക്കാട് ഐറ്റംസ് ഒക്കെ ഇതിലെ ആലുവ മൂന്നാർ റോഡിലൂടെ പോകുമ്പോൾ 1 മൈൽ കഴിഞ്ഞിട്ടൊന്ന് പരീക്ഷ നോക്കണോട്ടെ പിള്ളേരെ. സംഭവം കിടിലാണ്, അടിപൊളിയാണ്, ജൊർക്കാണ്, ജോറാണ്. അപ്പൊ ഫ്രണ്ട്സ്, കാലുകൾക്ക് വയ്യാഞ്ഞിട്ടും ആരോടും കഴിഞ്ഞിട്ടാതെ പെട്ടി ഓട്ടർച്ചയിൽ മനം കയറുന്ന മിൽക്ക് ഷേക്കും സർബത്തുകളും വിൽക്കുന്ന നമ്മുടെ ഇക്കാട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.